അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദു. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇന്നുരീദു ഇല്ലാ ലിസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബു. بسم الله الرحمن الرحيم. عن أمير المؤمنين أبي حفص عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت ഫമൻകാനത്ത് ഹിജറത്തുഹു ഇലല്ലാഹി വറസൂലി ഫഹിജറത്തുഹു ഇലല്ലാഹി വറസൂലി വമൻകാനത്ത് ഹിജറത്തുഹു ലിദുനിയ യുസീബുഹ അബിംറഅതി യൻകിഹുഹ ഫഹിജറത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. റവാഹു ഇമാമ അൽ മുഹദ്ദിസീൻ അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിനു ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം ബിനു അൽ മുഗീറത്ത് ബിനു ബർദിസ്ബ അൽ ബുഖാരിയു റളിയല്ലാഹു അൻ وابو الحسين مسلم بن الحجاج ابن مسلم القشيري النيسابوري رضي الله عنه. സ്നേഹനിധികളായ സഹോദരങ്ങളെ, ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലുള്ള ജീവിതവും അവൻ്റെ സാമീപ്യം ഈ ലോകത്തുനിന്ന് കരഗതമായി മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു വഅദ ചെയ്ത സ്വർഗവും അല്ലാഹു നാളെ പരലോകത്ത് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. ഇൽമ് പറയുന്ന, ഇൽമ് കേൾക്കുന്ന വേദിയിലാണ് നമ്മളുള്ളത്. നാം പഠിക്കുന്ന ഇൽമുകളൊക്കെയും നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്ന സുഹൃതങ്ങളായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അല്ലാഹു വണ്ണമായ പ്രതിഫലം സാധുക്കളായ നമുക്ക് ഇൽമ് പഠിക്കുന്ന മേഖലയിൽ ജീവിതത്തിൽ ആരോടെല്ലാം കടപ്പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാം ഉപകരിക്കുന്ന തരത്തിൽ അല്ലാഹു തആല വണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ഹദീസ് അമീറുൽ മുഅ്മിനീൻ അബൂ ഹഫ്സ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും കേട്ടതായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഈ ഹദീസ് നമ്മിലേക്ക് എത്തിച്ചേരു തരുന്ന റിപ്പോർട്ടർമാർ, മുഹദ്ദിസീങ്ങളിലെ ഇമാമുകൾ എന്ന് ലോകം വിശേഷിപ്പിച്ച മഹത്തുക്കളായ അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരിയു റളിയല്ലാഹു അൻഹു, അതുപോലെ അബുൽ ഹുസൈൻ മുസ്ലിം ഇബ്നു ഹജ്ജാജ് അൽ ഖുശൈരി നൈസാബുരിയു റളിയല്ലാഹു അൻഹുമ, ഈ മഹാന്മാരാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഹദീസുകൾ നമ്മിലേക്ക് എത്തുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരികളായ സ്വഹാബത്ത് മുഖേനയാണ്. സ്വഹാബത്ത് അവരുടെ ശിഷ്യന്മാരായ അല്ലെങ്കിൽ അവരുടെ തന്നെ സമകാലികരായ സഹാബത്തിലേക്കും അതുപോലെ ശേഷമുള്ള താബിഈങ്ങളിലേക്കും താബിഈങ്ങൾ തബഉ താബിഈങ്ങളിലേക്കും തുടർന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതായ മഹാന്മാരായ മുഹദ്ദിസീങ്ങളെന്ന്, ഹദീസിൻ്റെ പണ്ഡിതന്മാരെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന മുഹദ്ദിസീങ്ങളിലൂടെയാണ്, അവരുടെ ഗ്രന്ഥങ്ങളിലൂടെയാണ് നമ്മിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഹദീസ് നമ്മിലേക്ക് എത്തിക്കുന്ന
സ്വഹാബി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയാം, നുബുവത്തിന് ശേഷം 6-ാമത്തെ കൊല്ലം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. അതിനു മുമ്പ് 40 പുരുഷന്മാരാണ് പുരുഷന്മാരായിട്ട് കടന്നു വന്നിട്ടുള്ളൂ. ഏതാനും ചില ആളുകളും കൂടി കടന്നു വന്ന കൂട്ടത്തിലാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. മഹാനവറുകളുടെ പേര് തന്നെ അൽ ഫാറൂഖ് എന്നാണ്. സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിൽ വേർതിരിക്കുന്നവർ എന്ന മഹത്തായിരിക്കുന്ന നാമം ബഹുമാനപ്പെട്ടവരുടെ സ്ഥാനപ്പേരായി നമുക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ടവരുടെ വരവ് പരിശുദ്ധ ഇസ്ലാമിന് വലിയ ഇസ്സത്ത് നൽകിയിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണെന്ന് നമുക്കറിയാം. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഈ ദീനിനെ ശക്തിപ്പെടുത്തണം എന്ന് പ്രത്യേകം ദുആ ചെയ്തു. ഒന്ന് ഉമർ എന്ന് തന്നെ പേരുള്ള അബൂജഹലും മറ്റൊന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് രണ്ടാം ഖലീഫ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമാണ്. അതിൻ്റെ ഭാഗ്യം ലഭിച്ച് നമുക്ക് നേതാവായി വന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് നമുക്കറിയാം. പരിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഒരുപാട് ദീനീയായ അഹ്കാമിലുമൊക്കെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പലപ്പോഴും പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ പല വിഷയങ്ങളിലും ബഹുമാനപ്പെട്ടവർ നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞ ചില ഹുക്കുമുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൽപ്പെട്ട ഒന്നാണ് ഹിജാബുമായി ബന്ധപ്പെട്ട മഹാനവറുകളുടെ അഭിപ്രായം. അതുപോലെ തന്നെ മദ്യപാനം നിഷിദ്ധമാകേണ്ട വിഷയവുമായി ബന്ധപ്പെട്ടതടക്കം ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നു, അതനുസരിച്ച് അള്ളാഹു ജല്ല ജലാലുഹു പരിശുദ്ധ ഖുർആൻ ആയത്തിറക്കിയിട്ടുണ്ട്. നമുക്കറിയാം അതിൻ്റെ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിച്ചു എന്നതല്ല മറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ നാവിൽ സത്യത്തെ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ നാവുകൊണ്ട് സത്യമാണ് പറഞ്ഞിരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ പ്രവേശിക്കുകയാണെങ്കിൽ ആ വഴിയുടെ മറ്റേ തലക്കൽ നിന്ന്, അതിൻ്റെ മറുതലയിൽ നിന്ന് പിശാജ് വരെ ഓടിപ്പോകുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമ്മൾ കേട്ടവരാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് നമ്മിലേക്ക് എത്തിച്ചതായ സ്വഹാബി. മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്ന ചരിത്രമൊക്കെ പറയേണ്ടതാണ്, പക്ഷേ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. നസറാനിയായ അബൂലുലഹത്ത് എന്ന് പറഞ്ഞതായ വ്യക്തിയാണ് മുഗീറത്തുബ്നു ശുഅബയുടെ അടിമയായ ആ വ്യക്തി. ബഹുമാനപ്പെട്ടവർ സുബഹ് നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ആക്രമിച്ച് അതിൻ്റെ ഫലമായി 3 ദിവസത്തിന് ശേഷമോ അതല്ലെങ്കിൽ ഒരഭിപ്രായത്തിൽ 7 ദിവസത്തിന് ശേഷമോ ആണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് തന്നെ മദീനയിൽ റൗളാ ഷെരീഫിൽ വിശ്രമം കൊള്ളുന്നു. മദീന എത്തിയാൽ നമുക്ക് കാണാം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാം പറഞ്ഞ ശേഷം നാം സലാം പറയുന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് മാറിയതുകൊണ്ടാണ്. അതിൻ്റെ തൊട്ട് തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും നമ്മൾ സലാം പറയാറുണ്ട്. അല്ലാഹു തആല പല തവണ അതിനുള്ള സൗഭാഗ്യം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ ഹദീസ് നമുക്ക് റിപ്പോർട്ട് ചെയ്ത മുഹദ്ദിസീങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട അബൂദാവൂദും തുർമുദിയും ഇബ്നു മാജയും എല്ലാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കൂട്ടത്തിൽ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. 300-ൽ പരമാളുകൾ അതല്ലെങ്കിൽ 700-ൽ പരമാളുകൾ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന്. മഹാനായ ഇമാമുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കറിയാം പരിശുദ്ധമായിരിക്കുന്ന സഹീഹിലാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. സഹീഹുൽ ബുഖാരി അസഹുൽ കുത്തുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി എന്ന് നമ്മളൊക്കെ കേട്ടവരാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞ് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഏറ്റവും അസഹായ കിതാബ് സഹീഹുൽ ബുഖാരിയാണ്. ആ സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചവരാണ്, റിപ്പോർട്ട് ചെയ്തവരാണ് മഹാനായ ഇമാമുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. 600,000 ഹദീസുകൾ ബഹുമാനപ്പെട്ടവർ വളരെ കുലങ്കശമായി ചിന്തിച്ച് ആലോചിച്ച് അതിൻ്റെ റാവിമാരെയെല്ലാം കൃത്യമായി കണ്ടെത്തി ഗുരുനാഥന്മാരുടെ പരമ്പര ക്ലിയറാക്കിക്കൊണ്ട്
അതിൽ വെറും 7275 ഹദീസുകൾ മാത്രം സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ സഹീഹുൽ ബുഖാരിയിലുള്ള ഓരോ ഹദീസുകളും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണത്. ബഹുമാനപ്പെട്ടവർ, ഓരോ ഹദീസും സഹീഹുൽ ബുഖാരിയിലേക്ക് ചേർക്കുമ്പോൾ കുളിച്ച് രണ്ട് റക്അത്ത് നിസ്കരിച്ച ശേഷമല്ലാതെ സഹീഹുൽ ബുഖാരിയിൽ ആ ഹദീസ് ചേർത്തിട്ടില്ല എന്നാണ്. ആ സഹീഹുൽ ബുഖാരിയിലുള്ള 7000 ഹദീസുകളിൽ നിന്നും ആവർത്തനം മാറ്റിവെക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ടവർ സഹീഹുൽ ബുഖാരിയിൽ തന്നെ 4000 ഹദീസുകളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹദീസുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം 15 ലക്ഷം ഹദീസ് മനഃപ്പാടമുള്ളവരായിരുന്നു അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായിരിക്കുന്ന അയ്മത്തുൽ മുജ്തഹിദീങ്ങളുടെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മാത്രമല്ല, അതുപോലെ തന്നെ മുസ്ലിം റളിയല്ലാഹു അൻ, സഹീഹ് മുസ്ലിം എന്ന് നാമൊക്കെ പറയുന്ന മുസ്ലിമിലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ കിതാബിനെ സംബന്ധിച്ചും ഇതേ തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് ഉദ്ധരിച്ചതായിരിക്കുന്ന ഹദീസ് എല്ലാ അർത്ഥത്തിലും മുത്തഫഖ് അലൈഹി എന്ന് നമ്മളതിനെ പറയാറുണ്ട്. മുത്തഫഖുൻ അലൈഹി എന്ന് പറയുമ്പോൾ അതിൻ്റെ മേൽ ഏകോപിച്ചത് എന്നാണ് ആ വാക്ക്. അഥവാ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചുകൊണ്ട് ഒത്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തായിരിക്കുന്ന ഹദീസുകളാകുമ്പോൾ അങ്ങനെ നമ്മൾ പറയാറ്. അപ്പോൾ മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ബുഖാരി തന്നെ സഹീഹിൽ ഇത് 7 സ്ഥലത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ ചർച്ചക്കായിട്ട് ഒരല്പഭാഗം മാത്രം പരാമർശിക്കുന്നതിനായിട്ട് എടുത്തുദ്ധരിക്കുന്ന. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. പറയുന്നത് കേൾക്കുവാനും ജീവിതത്തിൽ കൃത്യമായി പാലിക്കുവാനും അള്ളാഹു തആല നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. തീർച്ചയായിട്ടും അഅ്മലുകൾ, കർമ്മങ്ങൾ കർമ്മങ്ങളായി കണക്കാക്കപ്പെടുന്നത്, കർമ്മങ്ങളായി തീരുന്നത്, അമലുകളായി തീരുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം പ്രതീക്ഷിക്കാൻ പറ്റുന്ന അമലായി മാറുന്നത് ബിന്നിയാത്തി, നിയ്യത്തുകളെ കൊണ്ടാണ്. എല്ലാ ഓരോ മനുഷ്യനും ഉണ്ട് മാനവ, അവൻ എന്താണോ കരുതിയത്, അവൻ്റെ നിയ്യത്ത് ഏതാണോ അതാണ്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, ഏതെങ്കിലും ഒരുത്തൻ ഹിജറ പോകുന്നത് സ്വന്തം നാടും കുടുംബവും സമ്പാദ്യവുമെല്ലാം വിട്ടുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ദീനിനെ അതിൻ്റെ പരിപോഷണത്തിന് വേണ്ടി പ്രചരണത്തിന് വേണ്ടി നാടുവിടേണ്ടി വന്നാൽ, നാടുവിടുന്നത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, അവൻ്റെ ആ ഹിജറ അള്ളാഹുലേക്കും റസൂലിലേക്കുമാണ്. വമൻ കാനത്ത് ഹിജ്റതുഹു ലിദുന്യൻ, ഇനി ഏതെങ്കിലും ഒരുത്തൻ്റെ ഹിജറ ദുന്യാവ് നേടണമെന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ദുന്യാവ് എന്തെങ്കിലും സമ്പാദ്യമുണ്ടാക്കാൻ, ഇഷ്ടപ്പെട്ട ഭാര്യയെ വിവാഹം കഴിക്കാൻ, മറ്റ് സ്ഥാനമാനങ്ങളെ നേടാൻ, ഇനി അതല്ല രാജ്യം കാണുവാൻ, എന്തെല്ലാം ഉദ്ദേശ്യങ്ങളുണ്ടോ ആ ഉദ്ദേശ്യം വെച്ചുകൊണ്ട് ഒരാൾ പലായനം ചെയ്താൽ, കൃത്യമായി തന്നെ പറയുന്നു, ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണം എന്ന കരുത്തോടെയാണ് ഒരാൾ തൻ്റെ ഹിജറ നിർവഹിച്ചതെങ്കിൽ അവൻ്റെ ഹിജറ അവൻ ഏതെന്നിലേക്കാണോ ഹിജറ പോയത് അതിലേക്കാകുന്നു എന്നാണ് ഇതിൻ്റെ ബാഹ്യമായിട്ട് ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ഹദീസിൻ്റെ പശ്ചാത്തലം കൈല എന്ന പേരുള്ള ഉമ്മു ഖൈസ് എന്ന പേരിൽ അറിയപ്പെട്ടതായ ഒരു സഹോദരി, അവർ ഹിജറ പോവുകയാണ്. ഹിജറ പോയത് മദീനയിലേക്ക് ഹിജറ പോകുന്നു. ആ ഹിജറ പോകുന്നത് പൂർത്തിയായ ശേഷം, അവിടെ എത്തിയ ശേഷം ആ സഹോദരി വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഹിജറ പോകുന്നതായ ഒരു വ്യക്തി, ആ വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ പോകൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ പലതവണ ഹിജറകൾ ഉണ്ടായിട്ടുണ്ട്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഹബിഷ്യയിലേക്ക് 2 തവണ ഹിജറ പോയിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിലേക്ക് പോയ ഹിജറയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഹിജറ, ലോകം അറിയപ്പെടുന്ന ഒന്നാണ് മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഹിജറ. ആ ഹിജറ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാത്രമല്ല പൂർവ്വകാലത്തുള്ള പ്രവാചകന്മാരിലുമൊക്കെ ഹിജറകളുടെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ചരിത്രങ്ങളിൽ പഠിക്കുവാനുണ്ട്.
പരിശുദ്ധ ഖുർആനിൽ തന്നെ ഏതാനും ചില സൂചനകൾ പല അമ്പിയാക്കളെ കുറിച്ചും പറഞ്ഞു തരുന്നുണ്ട്. അന്നത്തെ കാലത്ത് മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് ഹിജറയുടെ ആവശ്യമില്ല, ഇനി ലാ ഹിജറത ബഅദൽ ഫത്ഹ്, മക്കം ഫത്ഹിന് ശേഷം ഹിജറയില്ല എന്ന പ്രഖ്യാപനം വരുന്നതുവരേക്കും മക്കയിൽ നിന്നും ആരും ഇസ്ലാമിലേക്ക് വന്നാലും അവർ മദീനയിലേക്ക് ഹിജറ വരൽ പലായനം ചെയ്യൽ നിർബന്ധമായിരുന്നു. അങ്ങനെയുള്ള ഹിജറ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം എന്നത് അനിവാര്യമാണ്, നമുക്കറിയാം. ആ വിശ്വാസം പരിശുദ്ധമായിരിക്കുന്ന മക്ക എന്ന പുണ്യഗേഹത്തെയും പുണ്യ സ്ഥലത്തെയും ഹറമിനെയും വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജറ വരുന്നത് തൻ്റെ ദീനിൻ്റെ പരിപോഷണത്തിന് വേണ്ടി, ശക്തിക്ക് വേണ്ടിയും ഈമാനിൻ്റെ വർദ്ധനവിന് വേണ്ടിയുമായിരുന്നെങ്കിൽ, ആ ഹിജറ കൊണ്ട് തന്നെ തൻ്റെ ലക്ഷ്യം മറ്റൊന്നാണെങ്കിൽ അവൻ്റെ ഹിജറ കൊണ്ട് അവനൊന്നും നേടാൻ കഴിയുകയില്ല. അപ്പം ചുരുക്കത്തിൽ ഏതൊരു കർമ്മവും അത് സ്വീകരിക്കപ്പെടുന്ന സുഹൃതമായി മാറാനും പ്രതിഫലാർഹമായ ഒരമലായി മാറുന്നതിനും അനിവാര്യമായ ഒന്നാണ് നിയ്യത്തുണ്ടായിരിക്കുക എന്നത്. ദീർഘമായ ചർച്ചകളുണ്ട്. ഈ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയ്യത്തിനെ കുറിച്ച് നമുക്കറിയേണ്ടത്, നിയ്യത്ത് എന്ന സംഗതി അത് ഹൃദയത്തിൽ വേണ്ട ഒന്നാണ്. അമലുകളുമായി ബന്ധപ്പെടുന്ന സമയത്ത്, അമലുകളുമായി വ്യാപൃതരാകേണ്ട ഘട്ടത്തിൽ, അതിനെ തുടർന്നുകൊണ്ട് നിയ്യത്ത് ചെയ്യുന്നതായ രൂപം നമ്മുടെ ഇബാദത്തുകളിൽ നമുക്കത് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ ആ നിയ്യത്തിൻ്റെ കാര്യം വിശദീകരിക്കുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായ ഹദീസായി ഇതിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. ഒരു മനുഷ്യൻ്റെ കസ്ബുകൾ, അധ്വാനങ്ങൾ, അത് ഹൃദയം കൊണ്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ നാവ് കൊണ്ടുള്ളതുണ്ട്, അതുപോലെ അവൻ്റെ അവയവങ്ങളെ കൊണ്ടുള്ളതായിരിക്കുന്ന കർമ്മങ്ങളുമുണ്ട്. ഈ കർമ്മങ്ങളെയൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നാവ് കൊണ്ട് പറയുന്നതാവട്ടെ, അതുപോലെ തന്നെ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്ന ആരാധനകളാവട്ടെ, നമ്മുടെ ഹജ്ജ്, അതുപോലെ തന്നെ നോമ്പ്, നിസ്കാരം, സക്കാത്ത് തുടങ്ങി ഏതൊക്കെ കർമ്മങ്ങളുണ്ടോ, അല്ലാഹു തആല ഫർളാക്കിയത് സുന്നത്താക്കിയ ധാരാളം കാര്യങ്ങളുണ്ട്. ഈ കർമ്മങ്ങളെല്ലാം നമ്മൾ നിർവഹിക്കുന്ന സമയത്ത് അത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയും പടച്ചറബ് സ്വീകരിക്കാനും അവൻ്റെ സാമീപ്യത്തിനുമായിരിക്കുക എന്നത് അനിവാര്യമാണ്. അതിൻ്റെയൊക്കെ ലക്ഷ്യം മറ്റൊന്നാവുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല, അതിൻ്റെ പ്രതിഫലം നമുക്ക് പ്രതീക്ഷിക്കുകയും വേണ്ട. നമുക്കറിയാം ഈ കൂട്ടത്തിൽ ഹൃദയം കൊണ്ട് ചെയ്യുന്നതായിരിക്കുന്ന കർമ്മമാണ്, ഹൃദയം കൊണ്ട് മാത്രം നടക്കുന്ന ഒന്നാണ് നിയ്യത്ത് എന്ന് പറഞ്ഞത്. അത് ഹൃദയം കൊണ്ടുള്ള കരുത്താണ്. പ്രവൃത്തിയുണ്ടായി ഹൃദയത്തിനകത്ത് അത്തരം ഒരു വിചാരമില്ലെങ്കിൽ, നിയ്യത്തില്ലെങ്കിൽ ആ അമല് അമലാവുകയില്ല. നിസ്കാരം തന്നെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒന്നാമത്തെ ഫർളായി നമ്മൾ പറയാറ് നിയ്യത്ത് ചെയ്യുക എന്നാണ്. ഇന്ന നിസ്കാരം എന്നും ഫർളാണെങ്കിൽ ഫർളെന്നും, ഞാൻ നിസ്കരിക്കുന്നു എന്നും കരുത് നിർബന്ധമാണ്. അതിൻ്റെ കൂടെ റക്കായത്തുകളുടെ എണ്ണം, ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ സുന്നത്താണ്. ജമാഅത്തിലാകുന്ന സമയത്ത് അതിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ, ജമാഅത്തായി നിർവഹിക്കുന്നു എന്നോ, അതല്ലെങ്കിൽ ഇമാമാണെങ്കിൽ ഇമാമെന്നോ, മഅ്മൂമ് ജമാഅത്തിനെയോ, അതെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇമാമിൻ്റെ കൂടെയോ എന്നോ, മഅ്മൂമായി നിസ്കരിക്കുന്നോ എന്നൊക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ആണ് നമ്മളൊക്കെ ഇബാദത്തുകൾ, നിസ്കാരങ്ങളിലേക്ക് പ്രവേശിക്കാറുള്ളത്. അതെന്തിന് വേണ്ടിയാണ്? നമ്മുടെ അമല് അമലായി പരിഗണിക്കണമെങ്കിൽ നിയ്യത്ത് അനിവാര്യമാണ്. ഇതില്ലാതെ കണ്ട് നിസ്കാരത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും കൊണ്ടുവന്നു, അതുപോലെ നോമ്പിൻ്റെ എല്ലാ കർമ്മങ്ങളും കൊണ്ടുവന്നു, അതുപോലെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം കൊണ്ടുവന്നു. നിയ്യത്ത് ചെയ്യേണ്ട ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ഉംറയെ സംബന്ധിച്ചിടത്തോളം, മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്ത് നിയ്യത്ത് ചെയ്തില്ല എങ്കിൽ അവൻ തവാഫ് ചെയ്തതുകൊണ്ടോ, അതുപോലെ തന്നെ സഅയ് ചെയ്തതുകൊണ്ടോ, ജംറകളിൽ താമസിച്ചതുകൊണ്ടോ, കല്ലെറിഞ്ഞതുകൊണ്ടോ എന്നും അവൻ്റെ ഹജ്ജ് പൂർണ്ണമാവുകയില്ല. അവിടെ നിയ്യത്ത് അനിവാര്യമാണ്. അപ്പം നിയ്യത്തില്ലാതെ കണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്രവർത്തനം സ്വീകാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യാത്തി, അമലുകളെല്ലാം സ്വീകരിക്കപ്പെടുന്നത്, അതെല്ലാം കർമ്മമായി നാളെ പരലോകത്ത് നമുക്ക് ഹാജരാക്കപ്പെടണമെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് പ്രതിഫലാർഹമാകണമെങ്കിൽ അത് നിയ്യത്ത് അനിവാര്യമാണ്. ആ നിയ്യത്തിൻ്റെ സ്ഥാനം കൽബാണ്. കൽബിലായിരിക്കണം കരുത്ത് വേണ്ടത്. പിന്നെ പലപ്പോഴും നമ്മൾ നാവ് കൊണ്ട് പറയേണ്ടതുണ്ട് എന്ന് നമ്മൾ സുന്നത്തായി മഹാന്മാരായിരിക്കുന്ന അയ്മത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു. നിർബന്ധമില്ലെങ്കിലും നിസ്കാരം പോലോത്ത ഇബാദത്തുകളിൽ, അതുപോലെ തന്നെ മറ്റ് കർമ്മങ്ങളിലുമൊക്കെ നമ്മൾ നാവ് കൊണ്ടൊന്ന് പറയും. നാവ് കൊണ്ട് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഹൃദയത്തിൻ്റെ ആ വിചാരവും അതുപോലെ നമ്മുടെ നാവ് കൊണ്ടുള്ള സംസാരവും കൂടിയാകുമ്പോൾ അതൊന്ന് ഉറച്ചു കിട്ടാൻ വേണ്ടിയാണ്. പലപ്പോഴും അത് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ തന്നെ നമുക്കത് വേണ്ടത്ര റാഹത്തായ രൂപത്തിലാവുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹൃദയത്തിൽ നല്ല വിചാരം വെച്ചുകൊണ്ട് നാവ് കൊണ്ട് പറയുന്നത്. അതല്ലാതെ കണ്ട് ഹൃദയത്തിൽ വിചാരമില്ലാതെ നാവ് കൊണ്ട് പറഞ്ഞതിനാലും കാര്യമില്ല. അപ്പം ഹൃദയമാണ് നിയ്യത്തിൻ്റെ ഏറ്റവും
ശ്രദ്ധിക്കപ്പെടേണ്ടതായിരിക്കുന്ന സ്ഥാനം എന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കൽ ആവശ്യമാണ്. അപ്പൊ നാവ് കൊണ്ട് പറയുന്നത് അത് സുന്നത്തായ കർമ്മമാണ്, നിയ്യത്ത് ഹൃദയത്തിന്റെ ഉള്ളിലാണ് നിർബന്ധമായും വേണ്ടത്. അപ്പൊ ഇന്നമല്ലാമാലു ബിന്നിയ എന്ന് പറഞ്ഞ ഈ ഹദീസിന് വിശദീകരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് നമ്മുടെ കർമ്മങ്ങളിൽ നാവ് കൊണ്ട് ചൊല്ലേണ്ടതുണ്ട്, ഫാത്തിഹ ഓതൽ നിസ്കാരത്തിൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ നമ്മുടെ അവയവങ്ങളെ കൊണ്ട് ചെയ്യേണ്ട റുക്കൂഇ സുജൂദ് പോലുള്ളതായിരിക്കുന്ന കർമ്മങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട്, നോമ്പുകൾ ആണെങ്കിൽ നമ്മുടെ പ്രമാദം മുതൽ പ്രദോഷം വരേക്കും അന്നപാനീയങ്ങൾ മുഴുക്കെയും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് തീർച്ചയായും ഇവകളിലൊക്കെ റിയാ വരാനും അതുപോലെ തന്നെ സുംഅത്ത് ജനങ്ങൾ കാണണമെന്ന വിചാരം കടന്നുകൂടാനും മറ്റ് പല സംഗതികൾക്കും ഇടം വരുന്നൊരു വിഷയമാണ്. എന്നാൽ ഹൃദയത്തിൻ്റെ അകത്തുള്ള നിയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊട്ടും തൊട്ട് തീണ്ടാത്ത ഒന്നുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നമല്ല അഅമാലു ബിന്നിയാത്തി എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട് അത് നിസ്ഫുൽ ഇൽമാണ്, അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും അയലമായതും കൂടി നിയ്യത്താണ് എന്ന് പ്രത്യേകം പറയുന്നു. ഏറ്റവും അയലമായത് നിയ്യത്താണ്, മറ്റ് കർമ്മങ്ങളെക്കാളൊക്കെയും ഏറ്റവും പ്രധാനപ്പെട്ടത് നിയ്യത്ത് തന്നെയാണ്. അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, രണ്ട് ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ടത് നിയ്യത്താണ് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നിയ്യത്ത് അൽ മുഅ്മിനി നിയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലിഹി, ഹദീസുകളിൽ കാണാം ഒരു വിശ്വാസിയുടെ നിയ്യത്ത് അതവൻ്റെ കർമ്മത്തെക്കാളും ഏറ്റവും പുണ്യമാണ്, അതേറ്റവും പുണ്യമാണെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതായി ഹദീസുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വളരെ കൃത്യമായി തന്നെ നമ്മൾ ആ വിഷയം മനസ്സിലാക്കലും കൂടി ആവശ്യമാണ്. കാരണം നമ്മുടെ കർമ്മങ്ങളെല്ലാം നന്നായിത്തീരണം. നാം ചെയ്യുന്നതായിരിക്കുന്ന കർമ്മങ്ങളിൽ പലതും പലപ്പോഴും നമ്മുടെ നിയ്യത്ത് ഇല്ല എങ്കിൽ അത് സാധാരണ പ്രവർത്തനമായി മാറുന്നതാണ്. അതേ സ്ഥാനത്തോ സാധാരണ പ്രവർത്തനങ്ങൾ പലതും നമുക്ക് നിയ്യത്ത് കൊണ്ട് കർമ്മമായി റബ്ബ് സ്വീകരിക്കുന്നതായിരിക്കുന്ന പുണ്യകർമ്മങ്ങളാക്കി മാറ്റാനും കഴിയും. പുണ്യകർമ്മങ്ങളാക്കി റബ്ബിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാൻ പറ്റുന്നതായിരിക്കുന്ന കർമ്മങ്ങളാക്കാൻ നമുക്ക് സാധിക്കുന്നതായ ഒന്നായി നിയ്യത്തുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ നാം ചെയ്യുന്ന സാധാരണ പ്രവൃത്തികളിൽ ഒന്നാണ്, നാം ഒക്കെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴൊരു നല്ല സദസ്സിലെത്തുമ്പോഴതല്ലെങ്കിൽ നല്ല ഒരു മജ്ലിസിൽ പങ്കെടുക്കുന്ന സമയം, ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മളൊക്കെ സുഗന്ധം പൂശാറുണ്ട്. ഇതൊക്കെ സാധാരണ നമുക്ക് നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നു, അതുപോലെ തന്നെ പ്രായമാകുന്ന സമയത്ത് നമ്മൾ വിവാഹിതരാകുന്നു, അതുപോലെ വസ്ത്രം ധരിക്കുന്നു തുടങ്ങി ഏതെല്ലാം അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങളുണ്ടോ ഈ കാര്യങ്ങളൊക്കെയും പ്രത്യേകിച്ച് നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി തൊഴിലെടുക്കുന്നവരാണ്, കഷ്ടപ്പെടുന്നവരാണ്, ലാപ്പകലില്ലാതെ കണ്ട് അധ്വാനിക്കുന്നവരാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, അവരും ഈ പറഞ്ഞതുപോലെ സുബഹിയുടെ മുമ്പ് തന്നെ അവരുടെ കർമ്മങ്ങളും മറ്റും പലപ്പോഴും ബാക്കി വെച്ചുകൊണ്ടാണെങ്കിലും തൻ്റെ മക്കൾക്ക്, തൻ്റെ ഭർത്താവിന്, തൻ്റെ കുടുംബത്തിന്, തൻ്റെ കുടുംബത്തിലുള്ള ഉമ്മവാപ്പമാർക്ക് അവർക്ക് ആവശ്യമായ ഭക്ഷണം, അവർക്ക് ആവശ്യമായ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഒരുങ്ങിക്കൊണ്ട് അക്കാര്യങ്ങളിൽ വ്യാപൃതരായി അതിനിടയിൽ എന്ത് സഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ രാത്രി അന്തി മയങ്ങുന്നത് വരേക്കും അധ്വാനിക്കുന്നു. ഈ കർമ്മങ്ങളടക്കം നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ കഴിയും. സാധാരണ കർമ്മങ്ങളെ ഇബാദത്താക്കി മാറ്റാനും ഇബാദത്തുകളെ സാധാരണ കർമ്മമായി മാറ്റുന്നതുമായ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കൽ ആവശ്യമാണ്. നാം ചെയ്യുന്നതായിരിക്കുന്ന ഓരോ ഹലാലായ കാര്യങ്ങളും, നേരത്തെ പറഞ്ഞ ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും അതുപോലെ വിവാഹമടക്കമുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ, ഭക്ഷണം കഴിക്കലുകൊണ്ട് എനിക്ക് ഇബാദത്തെടുക്കാൻ അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യാൻ ആരോഗ്യം വേണം, അതുപോലെ തന്നെ എൻ്റെ ആരോഗ്യം തളരെ എനിക്ക് തളർച്ച വരാതിരിക്കാൻ ഞാൻ എടുക്കുന്ന കർമ്മങ്ങളിൽ വ്യാപൃതരാവാൻ, ശ്രദ്ധ കിട്ടാൻ, ഉന്മേഷം കിട്ടാൻ, ഇങ്ങനെ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അത് നമുക്ക് ആരാധനയായി ഇബാദത്തായി മാറുകയാണ്. വിവാഹം കഴിക്കുന്ന സമയത്ത് മറ്റ് ലദ്ദത്തുകൾ മറ്റ് സൗഖ്യങ്ങളിലേക്കെല്ലാം നമ്മുടെ ശ്രദ്ധ തിരിയുന്നതിന് മുമ്പ് എൻ്റെ ഈമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി, എനിക്കെൻ്റെ തഖ്വ നിലനിർത്താൻ വേണ്ടി, പൂർണ്ണമായി ഇഖ്ലാസോടുകൂടെ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ഒരു ഹറാമിലും ഞാൻ ചെന്നപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് എന്നൊരു പുരുഷനോ ഒരു സ്ത്രീയോ നിയ്യത്ത് ചെയ്യുമ്പോൾ അത് കർമ്മം, അത് സാദാ കർമ്മമാണെങ്കിലും അത് നമ്മുടെ ശരീരം തേടുന്നൊരു കാര്യമാണെങ്കിലും അത് റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമലായി നമുക്ക് മാറുകയാണ്. ഹദീസിൽ കാണാം മൻ തത്തയ്യബ ഫില്ലാഹി ജാഅ യൗമൽ ഖിയാമ വരീഹുഹു അത്യബ മിനൽ മിസ്ക്. ഏതെങ്കിലും ഒരുത്തൻ സുഗന്ധം പൂശുകയാണെങ്കിൽ അവൻ അന്ത്യനാളിൽ വരുന്നത് ആ സുഗന്ധത്തിന് പൂശിയതായിരിക്കുന്ന സുഗന്ധത്തിന് പകരമായിക്കൊണ്ട് കസ്തൂരിയേക്കാളും പരിമളമുള്ളതായിരിക്കുന്ന വാസനയോടുകൂടെയാണ്.
അത് അള്ളാഹുവിന് വേണ്ടി സുഗന്ധം പൂശിയവനായിരിക്കണം. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഇടയിൽ മറ്റുള്ളവർക്ക് പ്രയാസം വരുന്നതായിരിക്കുന്ന ഒരു ദുർഗന്ധം എന്നിൽ നിന്ന് വമിക്കാൻ പാടില്ല. ഞാൻ ജമാഅത്തിന് വരുന്ന സമയത്ത് ഞാൻ നിസ്കരിക്കുന്ന സഫുകളിൽ എന്നെ പോലെ തന്നെ അള്ളാഹുവിന്റെ മലക്കുകൾ ഇരിക്കുന്നുണ്ട്. ആ മലക്കുകൾ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നവരാണ്, മറ്റ് മുഅ്മിനീങ്ങൾ പങ്കെടുക്കുന്നവരാണ്. അവർക്ക് എന്നെ കൊണ്ടൊരു ദുർഗന്ധം വരാൻ പാടില്ല. ഒരു ഖൈറായ സദസ്സിലേക്ക് ചെല്ലുമ്പോഴും നമ്മുടെ വാസന നന്നായി തീരണം. മഹാനായ ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഒരാളുടെ വാസന നന്നാവുകയാണെങ്കിൽ, ഒരാളുടെ വസ്ത്രം വൃത്തിയാവുകയാണെങ്കിൽ, അവൻ്റെ ടെൻഷൻ കുറയുകയും വാസന നന്നായാൽ സാദ അഖ്ലുഹു, അവൻ്റെ ബുദ്ധി വർദ്ധിക്കുകയും ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ടവരുടെ ഉദ്ധരണികളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നല്ല വാസനയുണ്ടാവുക എന്നത് മറ്റുള്ളവർക്ക് നല്ലതായതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മലക്കുകളാകുന്ന പ്രത്യേകക്കാരായിരിക്കുന്ന ആളുകൾക്കും അത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ പള്ളികളിലേക്ക് അടക്കം വരുമ്പോൾ നല്ല വേഷത്തിൽ, വിയർപ്പിൻ്റെ വാസനയൊന്നുമില്ലാതെ, മറ്റുള്ളവർക്കൊരു പ്രയാസം വരാത്ത രൂപത്തിൽ നല്ല വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധം പൂശിക്കൊണ്ടുവരിക. അങ്ങനെ ആ ഒരു നിയ്യത്തോടുകൂടെ സുഗന്ധം പൂശുകയാണെങ്കിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് പകരമായിട്ട് അവന് പ്രതിഫലം നൽകുകയാണ്. നാളെ പരലോകത്ത് കസ്തൂരിയെക്കാളും പരിമളമുള്ള വാസനയുമായി കൊണ്ട്, രീഹുമായി കൊണ്ട് അവന് വരാൻ കഴിയുമെന്നാണ്. എന്നാൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അവൻ സുഗന്ധം പൂശിയാലോ ദുർഗന്ധമായിക്കൊണ്ട്, ഒരു ശവത്തെക്കാളും ദുർഗന്ധം വമിക്കുന്നവനായിക്കൊണ്ട് അവന് വരുന്നതാണ് എന്ന് പ്രത്യേകം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. അതുപോലെ തന്നെ എത്രയോ ഹദീസുകൾ നമുക്ക് അഭിഷേകമായി സംസാരിക്കാനുണ്ട്. ഒരു മനുഷ്യൻ കുല്ലു അമലിൻ സദർ അനിൽ അബ്ദി ലിദാഇൽ ഹഖി ഫഹുവൽ അമലുൽ ലദി യംഫഉഹു. ഒരു അമല് അവൻ ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും നല്ല ഒരു പ്രേരക നല്ല നിയ്യത്തോടുകൂടെ ആകുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് അവന് ഉപകാരപ്പെടും. അതല്ലെങ്കിലോ ഒരിക്കലും അതിന് ഉപകാരപ്പെടുകയുമില്ല. നമുക്കറിയാം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു 1905 ഹദീസായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴിയായി കൊണ്ടുദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്ന അവ്വല നാസി യുഖ്ലാ യൗമുൽ ഖിയാമത്തി റജുലുൻ. നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന സമയത്ത് ഏറ്റവും ആദ്യമായി ഒരാളെ കൊണ്ടുവരപ്പെടുകയാണ്. അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാണ്, രക്തസാക്ഷിയായ ആളാണ്. ആ രക്തസാക്ഷിയായിരിക്കുന്നയാളെ കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹത്തോട് ഒരു രക്തസാക്ഷിക്കുള്ളതായിരിക്കുന്ന എല്ലാ പ്രതിഫലങ്ങളും, സ്വർഗത്തിൽ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കാണിച്ചു കൊടുത്ത ശേഷം ഇതെല്ലാം ലഭിക്കുവാനായിട്ട് നീ എന്താണ് ചെയ്തത് എന്നവനോട് ചോദിക്കും. അപ്പോൾ അവൻ പറയും, പടച്ചവനെ, ഞാൻ നിനക്ക് വേണ്ടി സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായവനാണ് എന്ന് പറയും. അത് പറയുന്ന സമയത്ത് അവനോട് പറയും, കദിബത്ത, നീ കളവാണ് പറഞ്ഞത്, നീ നല്ല ധീരനാണ്, വീരശൂര പരാക്രമിയാണെന്ന് പറയപ്പെടാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ പേര് കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ വലിയ സ്ഥാനമാനങ്ങൾ നേടാൻ വേണ്ടി, നല്ല ധൈര്യവാനാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് കരുത ഒരു വിചാരം നിന്റെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് ആ പ്രതിഫലമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അണ്ടോ സുമ്മി മലക്കുകളോട് കൽപ്പിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തിൽ കിടത്തിക്കൊണ്ട് അവനെ വലിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഹദീസ് തുടരുകയാണ്, മറ്റൊരു മനുഷ്യനെ കൊണ്ടുവരപ്പെടും, അവൻ നന്നായി പഠിച്ചവനാണ്, ജനങ്ങൾക്ക് ഇൽമ് പകർന്നു കൊടുത്തവനാണ്, നന്നായി വിശുദ്ധ ഖുർആൻ ഓതുന്നു, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു. അവനെ കൊണ്ടുവന്നുകൊണ്ട് അവനോട് അത്തരക്കാരായിരിക്കുന്ന സുഹൃതങ്ങൾ ചെയ്തവർക്ക് നാളെ പരലോകത്തുള്ള ഗുണങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവനോട് പറയുമ്പോ അമിൽ തഫീഹ, നീ എന്താണ് ചെയ്തത്? കാലാപ്പോൾ അവൻ പറയും, തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു, ഞാൻ കുറേ പഠിച്ചു, മറ്റുള്ളവർക്കത് പകർന്നു കൊടുത്തു, നിനക്ക് വേണ്ടി ഞാൻ വിശുദ്ധ ഖുർആൻ പലപ്പോഴും പാരായണം ചെയ്തു. അവനോടും പറയപ്പെടുന്നത്, കദിബത്ത, നീ കളവ് പറഞ്ഞു, വലാക്കിന്നക തഅല്ലംതുൽ ഇൽമ, നീ ഇൽമൊക്കെ പഠിച്ചത് എന്തിനാ? ലിയുഖാല ആലിമു, നല്ലൊരു വിവരസ്ഥനാണ്, ജനങ്ങളിടയിൽ വലിയ പണ്ഡിതനാണെന്ന് പറയാൻ വേണ്ടിയാണ് താൻ പഠിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവനെയും ആദ്യം കൊണ്ടുവന്നതായിരിക്കുന്ന വ്യക്തിയെ പോലെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. അതുപോലെ തന്നെ കൊണ്ടുവരപ്പെടുന്ന മൂന്നാമതൊരാള് കൂടിയുണ്ട്. അവൻ ആരാണ്? റജുലുൻ വസ്സ അല്ലാഹു അലൈ, അല്ലാഹു തആല ഒരുപാട് സമ്പാദ്യം കൊടുത്തവനാണ് അവൻ. വഅഅതാഹു മിന സുനാഫിൽ മാൽ, വിവിധങ്ങളായ സമ്പാദ്യം അവൻ്റെ കയ്യിലുണ്ട്. അവനെ കൊണ്ടുവന്നുകൊണ്ട് അവന് നാളെ പരലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും കാണിച്ചു കൊടുത്തുകൊണ്ട് അവനെ സന്തോഷിപ്പിച്ചിട്ട് അവനോട് പറയുന്നു, ഫമാ അമിൽത ഫീഹ, ഇതിനായി താൻ എന്താ ചെയ്തത്? അപ്പോൾ അവിടെ നിന്ന് പറയുകയാണ്, മാ തറക്തു മിൻ സബീലിൻ തുഹിബ്ബു അൻ യുൻഫഖ ഫീഹ, പടച്ചവനെ, നിന്റെ മാർഗത്തിൽ ചിലവഴിക്കാനായി ഏതൊരു വഴി എൻ്റെ മുമ്പിലേ ആര് പറഞ്ഞാലും ഞാൻ അതിലേക്ക് നന്നായി ചിലവഴിച്ചിരുന്നയാളാണ് എന്നവിടെ നിന്ന് മറുപടി പറയുമ്പോൾ അവനോട് പറയുന്നു, കദിബ്താ, നീ കളവാണ് പറഞ്ഞത്, നീ കളവ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
അതേ പ്രകാരം തന്നെ നീ എന്തിനാണത് ചെയ്തതെന്നോ, നീ വലിയ ധർമ്മിഷ്ഠനാണ്, ഉദാരനാണ്, ഉദാരമതിയാണെന്ന് പറയപ്പെടാനല്ലേ അത് ചെയ്തത് എന്നവനെയും പറഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ സൽക്കർമ്മങ്ങളാണെന്ന് പറയുന്ന അമലുകൾ തന്നെ അത് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഒരു ഉപകാരമില്ലാതെയായി പോകാനും, അതോടൊപ്പം സാധാരണ പ്രവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അത് നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കുന്ന സുഹൃതമാക്കാനും നമുക്ക് കഴിയുന്നതാണ് എന്ന് ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളുണ്ട്. നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഫലത്തിന്റെ മലക്കുകളോട് പറയും അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് നന്മകൾ എഴുതണമെന്ന് പറഞ്ഞ്. അങ്ങനെ അദ്ദേഹം തൻ്റെ ഏടുകൾ കാണുന്ന സമയം പടച്ചവനെ, എനിക്ക് ഇതെല്ലാം എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പറയും, നിന്റെ നിയ്യത്തുകളാണ് ഇത് എന്ന്, നിന്റെ സുഗർദങ്ങ നിയ്യത്താണത് എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ നിയ്യത്ത് നന്നാക്കണം. അത് നമ്മുടെ ഭൗതികമായിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നതായിരുന്നാലും, അതുപോലെ നാളെ പാരത്രിക ലോകത്തേക്ക് പ്രതിഫലം കിട്ടേണ്ട സുഗ്രതമായിരുന്നാലും, നമ്മുടെ നിയ്യത്ത് വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയായിരിക്കണം. മറ്റൊന്നിന് വേണ്ടിയും ചെയ്യുന്നവരാകരുത് നമ്മൾ, മറ്റൊന്നിനു ഉദ്ദേശം വെക്കുന്നവരാകരുത് നമ്മൾ. അതുകൊണ്ട് നമുക്ക് യാതൊന്നും നേടാനില്ല. അള്ളാഹു ജല്ല ജലാലുഹു നാം ചെയ്യുന്ന സദഖകളും നമ്മുടെ നിസ്കാരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സുഗ്രതങ്ങളൊക്കെയും നാം ചെല്ലുന്ന സ്വലാത്തുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, നാളെ പരലോകത്ത് എനിക്കതുകൊണ്ട് പ്രതിഫലം കിട്ടണമെന്ന നിയ്യത്തോടുകൂടിയാവണം. അള്ളാഹു തആല അതിന് നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്, ഓവർസീസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ മഹത്തായിരിക്കുന്ന സുഹൃത്ത് ഈ ഉപദേശം, അതല്ലെങ്കിൽ ഈ നസീഹത്ത് ഇൻഷാഅല്ലാഹ് നമ്മൾ തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു തആല അതെല്ലാവർക്കും കേൾക്കുവാനും അതോടൊപ്പം തന്നെ ഇത് ലൈവായിട്ട് കാണാൻ കഴിയാത്തവർക്ക് ഇത് നമ്മൾ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് അത് കേൾക്കാനും നമ്മൾ സമയം കണ്ടെത്തുകയും മറ്റുള്ളവരിലേക്കത് പ്രചരിപ്പിച്ചുകൊണ്ട് എത്തിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. അർഹമുർ റാഹിമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ ഇൽമുകളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാന്. അല്ലാഹുവേ, ചെയ്ത മുഴുവൻ അമലുകളും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു, ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഇജ്ജത്തോടെ ജീവിച്ച് ഇജ്ജത്തോടെയുള്ള മരണം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അർഹമുർ റാഹിമായ റബ്ബേ, ജീവിതത്തിൽ ഞങ്ങൾ കടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇൽമിൻ്റെ മേഖലകളിൽ ഇൽമിൻ്റെ അഹ്ലുകാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ഘട്ടങ്ങളിൽ ഞങ്ങളെ സഹായിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഭക്ഷണം നൽകി, അതുപോലെ മറ്റ് സൗകര്യങ്ങൾ നൽകി, ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്ന് നേരിട്ട് കണ്ടറിഞ്ഞുകൊണ്ട് അകമഴിഞ്ഞ് സഹായിച്ചവർ, ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നവർ, ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങളെ ഏറ്റെടുത്തവർ, അർഹമുർ റാഹിമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ നാടുകളിൽ നീ ഐശ്വര്യം നൽകണം റഹ്മാനെ. പടച്ചവനെ, ഒരുപാട് വിഷമിക്കുന്നവരുണ്ട്, രോഗികളുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, കടം കൊണ്ട് വലഞ്ഞവരുണ്ട്, എല്ലാവരുടെ പ്രയാസവും നീ അകറ്റണം റഹ്മാനെ. അതുപോലെ തന്നെ വിദേശത്തുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ പലർക്കും ജോലിയില്ല, പലരും യാത്ര സംബന്ധമായി ഇപ്പോഴും പ്രതിസന്ധികളിലാണ്. അർഹമുർ റാഹിമായ റബ്ബേ, അവരുടെ തൊഴിൽ വള്ള എടുക്കാനും അവരുടെ ബിസിനസ് വള്ള ചെന്ന് ചേരാനും നീ വഴികൾ എളുപ്പമാക്കണം റഹ്മാനെ. അർഹമുർ റാഹിമായ റബ്ബേ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം റഹ്മാനെ. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. ശരീരത്തിന് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ആയിരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും നൽകണം റഹ്മാനെ. ലോകം ഇന്ന് അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് രക്ഷ നൽകണം റഹ്മാനെ. അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് കാവൽ നൽകണം റഹ്മാനെ. ഇപ്പോഴും കൊറോണ കൊണ്ട് തന്നെ വിഷമിക്കുന്ന പലരുമുണ്ട്, അതേ തുടർന്നുള്ള രോഗങ്ങളെ കൊണ്ട് കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ വിഷമിക്കുന്നവരുണ്ട്. എല്ലാ പ്രയാസങ്ങളും എല്ലാവരെ തൊട്ടും നീ നീക്കണം റഹ്മാനെ. ആയിരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയുടെ ഉലൂഇന്റെ ആവശ്യത്തിന് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ അല്ലാഹുവേ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് അത് സമൂഹത്തിന് സമർപ്പിക്കാനുള്ള വഴികളെ നീ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം റഹ്മാനെ. അതിനായി സഹായിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ എവിടെ നിന്നുള്ളവരാണോ എല്ലാവരെ കൊണ്ടും നീ അറിയും. എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ അറിയും. എല്ലാവരുടെ ആഗ്രഹങ്ങളും നീ അറിയും. അവരുടെ മുറാദുകളെ ഹാസിലാക്കണം റഹ്മാനെ. ആഗ്രഹങ്ങളെ സഫലീകരിക്കണം റഹ്മാനെ. വിഷമങ്ങളെല്ലാം നീക്കിക്കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ, നാളെ പരലോകത്തേക്ക് ഉപകരിക്കുന്ന സ്വാലിഹായ അമലുകളിലേക്ക് നീ അത് ചേർത്തുകൊണ്ട് ചെന്ന് കിടക്കുന്ന ഖബറിലും നാളെ മഹ്ഷറിലും വിജയിക്കാനെല്ലാം അത് കാരണമാക്കി തരണം റഹ്മാനെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന ആദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം.
واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين وصلى الله على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلاما على المرسلين الحمد لله رب العالمين دعاء وصيتോട് കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.